हाय फ्रेंड्स എല്ലാവർക്കും എൻ്റെ ചാനൽ ഡീസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ചെറുപയർ കറിയാണ് നല്ല നാടൻ ചെറുപയർ കറി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അതിനു മുന്നേ ഒരു കാര്യം എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണാൻ കഴിയും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ചെറുപയറാണ് വേണ്ടത് ഞാനിതിപ്പോൾ ഒരു 2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് തലേദിവസം ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു തലേദിവസം വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അത് ഉപയോഗിക്കാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്ത ചെറുപയർ 2 കപ്പാണ് ആദ്യം ആവശ്യമുള്ളത് അടുത്തത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഞാനിതൊരു 2 വലിയ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുണ്ട് കുറച്ച് വലിയ സൈസായിട്ടാണ് ഞാനിത് മുറിച്ച് വെക്കുന്നത് ഭയങ്കര ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ കറിയിൽ നന്നായിട്ട് ചേർന്ന് പോവും പിന്നെ ഉരുളക്കിഴങ്ങൊന്നും വേറെ കാണാൻ പറ്റില്ല അപ്പം കുറച്ച് വലിയ സൈസിലാണ് ഉരുളക്കിഴങ്ങ് ഞാൻ മുറിക്കേണ്ടത് അങ്ങനെ മുറിച്ചത് 2 വലിയ ഉരുളക്കിഴങ്ങ് അടുത്തത് നമുക്ക് വേണ്ടത് സവോളയാണ് സവോളയും മുന്നേ പറഞ്ഞ പോലെ പറ്റ ചെറുതാക്കി അരിയത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വേണം സവോള അരിയാൻ ആ സവോള ഞാനൊരു 2 മീഡിയം സൈസ് സവോള ഞാൻ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയാണ് അടുത്തത് വേണ്ടത് അതൊരു 7 or 8 അല്ലി വെളുത്തുള്ളി വേണ്ടുള്ളൂ അത് ഭയങ്കര ചെറുതാക്കി അരിയണ്ട ഒരു അല്ലി 2 കഷ്ണമാക്കി അരിഞ്ഞാൽ മതി അടുത്തത് ഇതിലേക്ക് ചിരവി വെച്ചേക്കുന്ന തേങ്ങയാണ് ആവശ്യം 1 തേങ്ങ മൊത്തം ഞാൻ ചിരവിയിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി 4 or 5 ചെറിയുള്ളി വേണം പിന്നെ ജീരകം 1/2 ടീസ്പൂൺ ജീരകം മതി 1/2 ടീസ്പൂൺ ജീരകം ആവശ്യത്തിനുണ്ടായിരിക്കും പിന്നെ പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് വേണം എടുക്കാൻ ഞാനിവിടെ ഒരു 4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് നടുകീറിയിട്ടാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കണം ഇനി നമുക്ക് ഈ കറി താളിക്കാൻ വേണ്ടിയിട്ട് കടുകും വറ്റൽമുളകും വേണം കടുക് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് വറ്റൽമുളക് ഞാൻ 4 എണ്ണമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അത് 4 or 5 അത്രയും തന്നെ എടുത്താൽ മതി പിന്നെ കറിവേപ്പിലുള്ളവർക്ക് അതും കൂടെ ചേർത്ത് താളിക്കാം കറിയിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ വേണം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ ഈ കറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മളിവിടെ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ കുതിർത്ത് വെച്ച ചെറുപയറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും എടുത്തു വച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും ഉള്ളിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് 1-2 വിസിൽ വരുന്ന വരെ വേവിക്കാൻ വയ്ക്കണം ഇത് കുക്കറിൽ തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് സാധാരണ ചട്ടിയിലും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കുക്കറിലെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എല്ലാ ചേരുവകളും കൂടെ ചേർത്തിട്ട് നന്നായി വേവുന്ന രീതിയിൽ ഉരുളക്കിഴങ്ങും ചെറുപയറും ഒക്കെ നന്നായി വേവുന്ന സമയം വരെ നന്നായി വേവിച്ചെടുത്താൽ മതി പക്ഷെ കുക്കറിലാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് ഇത് വേഗം വിസിൽ വരുന്ന വരെ വേവിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ദമ്മിൽ ഇരുന്ന് അങ്ങ് വെന്തോളും അപ്പം ഞാനിവിടെ കുക്കറിലാണ് വെക്കുന്നത് ഈ വെള്ളം കൂടാൻ പാടില്ല വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതെല്ലാം കൂടെ ചേർന്ന് പോകും അപ്പം വെള്ളം ഓവറായി കൂടാതെ ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കാം അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ വരുന്നവരെ ഇത് വേവിക്കാൻ വയ്ക്കാം ഇതിപ്പം എൻ്റെ കുക്കർ പോലെ തന്നെ ആയിരിക്കണമെന്നില്ല ചിലപ്പം ചെറിയ 1 or 2 വിസിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം അപ്പം എൻ്റെ കുക്കറിന് ഇപ്പം ഞാൻ 2 വിസിലാണ് പാകം വേവാവുന്നത് അപ്പം നിങ്ങൾക്കറിയാമോ നിങ്ങളെ കുക്കറിന് എങ്ങനെയായിരിക്കും അതിൻ്റെ പാകം ഇപ്പം ഇത് അടച്ചു വെച്ച് വേവിച്ച് അതിൻ്റെ 2 വിസിലടിച്ചിട്ട് ഇപ്പം അത് തുറന്ന് നന്നായിട്ട് ഇളക്കി നോക്കുകയാണ് നന്നായി വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊന്നും ഓവറായി വെന്തുടഞ്ഞിട്ടില്ല നല്ല പാകം വേവിലാണ് ഇരിക്കുന്നത് അപ്പോൾ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നന്നായി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് വെന്തുപോകും ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ച തേങ്ങ കൂട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം
അതിൻ്റെ കൂടെ തന്നെ ഈ കൂട്ടൊന്ന് ചേങ്ങയൊന്ന് നന്നായിട്ട് വേവും വേണം. അപ്പം ഇനി വിസിലൊന്നും അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്ക് തുറന്ന് വെച്ച് തന്നെ അതൊന്ന് നന്നായി തല പൊങ്ങണ വരെ, തലയല്ല ഒന്ന് ഒന്ന് തിളക്കണം, ഒന്ന് വേവണം, തേങ്ങ നന്നായിട്ടൊന്ന് വേവണം. തേങ്ങ വേവുന്ന വരെ തിളപ്പിക്കാൻ വയ്ക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ആ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ സമയത്ത് നമുക്ക് വെള്ളം ആ കറിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് താളിച്ചൊഴിച്ചാൽ മതി. നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ ചെറുപയറ് കറി റെഡിയാക്കിയിട്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കൂട്ടിക്കഴിക്കാം. ഇത് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ.